ബീഹാറിലെ കടുവകൾക്കിനി സാമ്പാറും തോരനും രസവും കൂട്ടി വിഭവസമൃദ്ധമായ ഒരു സദ്യ കഴിക്കാം. സംഭവം എന്താണെന്ന് അറിയണ്ടേ? ബീഹാറിലെ ഗുവാഹാട്ടിയിൽ ഒരു ബിജെപി നേതാവ് സത്യാഗ്രഹം ഇരിക്കുന്നു. ബീഫ് കഴിക്കാൻ പാടില്ല, എസ്പെഷ്യലി കടുവകൾക്ക് അത് കൊടുക്കരുത്. കടുവകളുടെ കഷ്ടകാലം അല്ലാതെ എന്തു പറയാൻ? ചാണകത്തിൽ നിന്നും ചിപ്പ് ഉണ്ടാക്കി ആ ചിപ്പ് മൊബൈലിൽ ഉപയോഗിക്കാം എന്നും ഒരു മഹാൻ പറഞ്ഞിരിക്കുന്നു. ഈ മഹാന്റെ തലയിൽ മാത്രമല്ല, ദേഹമാസകലം ചാണകമാണെന്നാണ് നമ്മുടെ വിശ്വാസം. ഇങ്ങനെ പോയാൽ ഏകദേശം രണ്ട് മൂന്ന് ആഴ്ച കഴിയുമ്പോൾ ചാണകത്തിൽ നിന്നും അണുബോംബ് വരെ ഉണ്ടാക്കാം എന്നവർ പ്രചരിപ്പിച്ചേക്കാം. ഇനി പറയാൻ പോകുന്ന കാര്യത്തിന് ആധാരം ഉത്തരേന്ത്യയിൽ നടന്ന ഒരു സംഭവമാണ്. അതിൻ്റെ വീഡിയോ എൻ്റെ ഒരു സുഹൃത്താണ് എനിക്ക് അയച്ചു തന്നത്. സമൂഹ മാധ്യമങ്ങളിൽ നിങ്ങൾ ചിലരെങ്കിലും ആ വീഡിയോ കണ്ട് കാണും. സവർണൻ അവർണനോട് പെരുമാറുന്ന രീതി, ഒരുപാട് സംഭവങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഒരു ദളിതന് ദാഹിക്കുമ്പോൾ സവർണൻ്റെ ഷൂവിൽ കൂടി വെള്ളമൊഴിച്ചു കൊടുക്കുന്ന സവർണൻ. കേരളത്തിൽ ഉൾപ്പെടെ പണ്ട് ദളിത് വിഭാഗങ്ങളെ ദ്രോഹിക്കുന്നതിനെതിരെ ഒരുപാട് സമരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വൈക്കം അമ്പലത്തിലുള്ള ഉണ്ടായ സമരമൊക്കെ നമുക്കറിയാം. ആ സമരം വൈക്കം ക്ഷേത്രത്തിൽ കയറാൻ വേണ്ടിയായിരുന്നില്ല, വൈക്കം ക്ഷേത്രത്തിൻ്റെ മുന്നിലൂടെ നടന്നു പോകാനുള്ള അവകാശത്തിന് വേണ്ടിയായിരുന്നു ആ സമരം. അതുപോലെ എത്രയോ സമരങ്ങൾ കേരളം പോലും കണ്ടിരിക്കുന്നു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി 70 വർഷം പിന്നിട്ടിട്ടും 80 വർഷം പിന്നോട്ട് നമ്മൾ നടക്കുകയാണോ എന്നാണ് എൻ്റെ സംശയം.